സക്ഷീ ഇരിക്കട്ടോളം പൈതലേ, നല്ലവണ്ണം ഭജിച്ചോ കേട്ടോ, നല്ലതേ വരൂ. ഞാൻ അറിയാം മുരളി. കടവ് കടന്നതും ആരോ ഒരാൾ എന്നെ പിന്തുടർന്നു എന്നൊരു സംശയം, അതുകൊണ്ട് ഇങ്ങോട്ട് ഓടിക്കേറിയേ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്താ വിവേകം മുരളി കാണിച്ചത്? കേസിന്റെ വിചാരണ 18-ാം തീയതിയാ. രണ്ട് പാർട്ടിക്കാരും തന്നെ കിട്ടാൻ വേണ്ടി അരിച്ചു പെറുക്കുക. ഒക്കെ അറിയാം, 18-ാം തീയതി ഞാൻ സാക്ഷി പറഞ്ഞിരിക്കും. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല, പക്ഷേ മനസാക്ഷി വഞ്ചിക്ക എനിക്കാവില്ല. എന്നെ അക്ഷരം പഠിപ്പിച്ച അധ്യാപകൻ ശശിധരൻ മാഷിനെ കോറൂത്ത് രാഘവൻ വെട്ടിക്കൊല്ലുന്നത് നേരിൽ കണ്ടവനാ ഞാൻ. എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണം. സർട്ടിഫിക്കറ്റുകളും എടുത്ത് എന്നേക്കും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. അമ്മേ, ഓഹം മനസ്സുണ്ടായിട്ടല്ല, പക്ഷെ എന്ത് ചെയ്യാനാ, സ്വന്തം വീടും നാടും എനിക്കിപ്പോ ശത്രുക്കളാ. മറ്റൊന്നും ഓർക്കണ്ട, സർട്ടിഫിക്കറ്റുകളൊക്കെ ആയി അമ്മയുടെ മോൻ നല്ലൊരു ജോലി തേടിപ്പോയെന്ന് കരുതിയാ മതി. മോനെ ഒന്ന് കൂടെ ചെന്ന് എന്റെ മോനെ യാത്രയ്ക്ക്. താങ്ക്സ്, ഇനി ഞാൻ പോയിക്കൊള്ളാം. 9 മണിക്ക് എന്തോ പ്രോഗ്രാം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ സൂക്ഷിക്കണം, എല്ലാം ശരിയാവും. ഒരു സാക്ഷി ജീവനോടെ ഇരിക്കാൻ പാടില്ല. നല്ലൊരു ദിവസമായിട്ട് നിനക്ക് എന്താ പറ്റിയത് ചെറിയമ്മേ? ആരാ മരിച്ചത്? ആര് മരിച്ചാ നിനക്കെന്താ? ചിലപ്പോ ഒരുങ്ങാൻ നോക്കൂ. ഒരു സീക്രട്ട് കോൾ ഉണ്ടായിരുന്നു. മുരളിയുടെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന്. പ്രൊഫഷൻ കൊടുത്താൽ വിറ്റ്നസ് വന്ന് കൊലയാളിയെ കാട്ടിത്തരാമെന്ന്. ഓൺമിസ്റ്റർ ഗൗതം, ഇന്നലെ സ്പോട്ടിൽ തീർക്കേണ്ടതായിരുന്നു. എന്ത് വന്നാലും ഒരു കാരണവശാലും അവ സ്റ്റേഷനിൽ എത്തരുത്. എല്ലായിടും അരിച്ചു പറക്കി, അവന്മാർ മുങ്ങിയിരിക്കുക. ഒരു സാക്ഷിയെ തട്ടിയപ്പോ മറ്റൊരു സാക്ഷി. തിരിച്ചവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി ഒളിക്കാൻ പറ്റോ, എങ്കിലും അവൻ രക്ഷപ്പെടൂ. എന്തായാലും ഇന്നത്തെ മോതിരമാറ്റം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതെന്ത് പറ്റി? വിരലം മുറിഞ്ഞതാ.
ഇതൊന്ന് അഴിച്ചേ. എന്തിനാ ഈ മോതിരം മറിച്ചേ? ഊരത് പറഞ്ഞു കേട്ടില്ലേ? ഇല്ല അഹങ്കാരി, ഊരില്ലേ ഊരലി മോതിരം. ഊരലി മോതിരം. സാർ ഫോട്ടോ. ഹലോ, ഈ യുദ്ധത്തിൽ നീ തോൽക്കും, ഭരതൻ ജയിച്ചിരിക്കും. അന്ന് എന്നെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചു, ഇന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് താൻ അപമാനിതനാവും. ഇപ്പോ ഈ നാട് മുഴുവൻ ഒരു മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്ക്. ഇനി അഹങ്കാരം കളഞ്ഞ് ആ ടി വി ഓൺ ചെയ്തേ. നിശ്ചയിച്ച ദിവസം തന്നെ വീടിന്റെ മുറ്റത്ത് പന്തലുയരണം. ഹരീന്ദ്രന്റെ കൈ കൊണ്ട് തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ. അതുവരെങ്കിലും നീ ജീവനോടെ വേണം. നീ വാതിൽപ്പടി നീ തണ്ടാണ്ടല്ല. രക്തബന്ധത്തിൽ ഞാൻ നോക്കില്ല, ഒന്ന് കുഴിച്ചു മുടി ഞാൻ. ഭൂമിക്ക് വീട്ടു തരുന്നില്ല. എം എൽ എയുടെ ആൾക്കാര് ഗൗതമിനെ തേടി നടക്കുക. സ്ഥിതിക്ക് ആലോചിച്ചിട്ട് ഇനി രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. കൂട്ടാത്മഹത്യ അല്ല, രണ്ടുപേരുടെയും വിവാഹം. വിവാഹം? അതെ, ഈ നാട്ടിൽ വെച്ച് എത്രയും പെട്ടെന്ന് നമുക്കത് നടത്തണം. ഒപ്പം 16 അടിയന്തരവും. എന്ത് വിഡ്ഢിത്തോണ്? നീ പറയുന്നത് പ്രോട്ടോകോൾ അനുസരിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി. നിനക്ക് പെണ്ണിനെ വേണമല്ലോ. എങ്കിൽ ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടേ നമുക്ക് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂ. കേട്ടിട്ടില്ലേ, നായാട്ട് നായ്ക്കൾ തമ്മിൽ അടിച്ചപ്പോൾ നരി കാട് കയറി. നരി കാട് കയറിയ? അതെ, ഇത് ലീഡർ പഠിപ്പിച്ച ഒരു രാഷ്ട്രീയ കുതന്ത്രം. ഈ വിവാഹം ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു വാശിയ. തീരുമാനം കൊള്ളാം. അത് ഈ ഭാരതന്റെയും കൂടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാ. സാർ പറയുന്ന സ്ഥലത്ത്, സാർ പറയുന്ന മുഹൂർത്തത്തിൽ രണ്ടുപേരെയും ഞങ്ങൾ കൊണ്ടുവരാം. വാക്കാ. സാർ എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടത്തി തരണം. കോറോത്ത് രാഘവന്റെ കൗണ്ടൌൺ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് കൃത്യം 11 മണിക്ക് ദേവീ ക്ഷേത്രത്തിൽ വെച്ച് നടന്നിരിക്കും. ആ ഭരതന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഭൂമിയമ്മോളുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുക അങ്ങ് പാറമേക്കാവിൽ. വിവാഹമോ? ഭൂമിക അവളെ ചതിച്ചു. കൊള്ളാം, ഞങ്ങളൊക്കെ മണ്ടന്മാരാക്കി. പോറോത്ത തറവാട്ടിലെ സീമന്തപുത്രി ഇത്ര വിദഗ്ധമായി രക്ഷപ്പെടണെങ്കിൽ എവിടെയാണ്? അവള് പോയി. ഞാൻ അവള് പറഞ്ഞു വെച്ചു ജീവിക്കാനായിട്ട്. അവൾക്ക് ഇഷ്ടം ഗൗതമിനെയാ. നേരെ കേട്ടവളെങ്കിലേ ഞങ്ങൾക്ക് ഇഷ്ടം ഹരീന്ദ്രനാ. അവനോടൊപ്പം അവള് ജീവിക്കൂ. ക്ഷേത്രത്തില് താലി കെട്ടല്ലേ നടക്ക. മോളുടെ ശവറക്ക. ഗൗതമൻ പുറത്ത് നിപ്പുണ്ട്. വേഗം രക്ഷപ്പെട്ടു. നിൽക്കവിടെ, മുടിപ്പിക്കാൻ പറഞ്ഞവളെ. എന്റെ ശവത്തിൽ ചവിട്ടിയാലത് നീ പടിയിറങ്ങില്ല. മടി വിട. എന്താ ഇത്? അമ്മയുടെ നേരെയാണോ കയ്യൂക്ക്? വിട്ടരുത്. അമ്മ പോരും പകയൂട്ടി മക്കളെ വളർത്തിയെന്നല്ലാതെ മനുഷ്യബന്ധത്തിന് വിലയേറിയ നിങ്ങൾക്ക്. നഷ്ടപ്പെട്ടവളാ ഞാൻ. എന്റെ മോൾക്ക് വേണ്ടി കൊല്ലാൻ ഞാൻ മടിക്കില്ല. എന്റെ മോൾ പോയി സന്തോഷമായിട്ട് ജീവിക്കെ. ഭരതനും രാഘവനും ഇത് നമ്മളുടെ ഒരു കളിയാണെന്ന് അറിയുന്നതിന് മുമ്പ് അവരെയും കൂട്ടി നമ്മൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയിരിക്കണം. അതെ അതെ, ഇല്ലെങ്കിൽ താലി കെട്ടിന് പകരം തലവട്ടായിരിക്കും നടക്കുന്നത്. ഇനിയുള്ള ഓരോ നിമിഷവും അപകടം നിറഞ്ഞതായിരിക്കും.
അവരിങ്ങ എത്താന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. വാ പോയി നോക്കാം. വാടാ. എടാ വരല, പ്രതികാരം ചെയ്യണമെങ്കിൽ അതിനൊരു ആണത്തം വേണം. നമ്മ തമ്മിലുള്ള കണക്ക് ഇവിടെ വെച്ച് തീർക്കും. ഭരതന്റെ ശപഥമാ. നീ ജീവനോടെ അവള് ചതിച്ചു, എല്ലാവരെയും കബളിപ്പിച്ച് അവള് പോയി. അത് അവന്മാരല്ലേ? Hey!
വഴി യുവതയ്ക്കു സാക്ഷി കരളുരുകുന്ന നേരിനിതും